Hi friends, ellavarkum pudhiya video like swagatham adhe polana channel arelum aadhiya karane like ya share ya subscribe ya adhe polana bell icon kodi press cheyana mathrame njan videos upload cheyyunnathu namukku kaana sadhikkulu. Innathe video il nammal nokkan pogunnathu bhoomiyude karakkam pettunna oru divasam nilachu poyal endu sambhavikkum ennathaanu. Yatharthathil bhoomiyude karakkam ninnu pogumo namukku nokkam. Nammal science inte terms il edoru kaaryam nokkumbolum adu theoretically practically saadhyamaagumo ennu nokkarundu. അപ്പ നമുക്ക് ഈ ഒരു കേസിലും തിയററ്റിക്കലിയും പ്രാക്ടിക്കലി സാധ്യമാകുമെന്ന് നോക്കാം. പ്രാക്ടിക്കലി ഇത് ഇമ്പോസിബിൾ ആണ്. ഇത് ഒരിക്കലും സാധിക്കുന്ന ഒരു കാര്യമല്ല. അതായത് നമ്മൾ ഹൈസ്കൂൾ ഫിസിക്സിൽ ഇനേർഷ്യ അഥവാ ജഡത്വം എന്നൊരു ടോപ്പിക് പഠിച്ചിട്ടുണ്ടാകും. അതായത് ഇനേർഷ്യ എന്നാൽ ബാഹ്യമായ ഒരു ബലം പ്രയോഗിക്കാത്തിടത്തോളം കാലം നേർരേഖയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു അതിൻ്റെ ചലനാവസ്ഥയിലും വിശ്രമാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തു അതിൻ്റെ വിശ്രമാവസ്ഥയിലും തന്നെ തുടരും. നമുക്കിതൊരു എക്സാമ്പിളൂടെ നോക്കാം. അതായത് ഒരു ബോൾ ഉരുണ്ടു പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ആ ബോള് ഉരുളുന്നത് നിർത്താൻ അല്ലെങ്കിൽ അതിൻ്റെ മോഷനെ നിർത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അതായത് അങ്ങനെ ബോൾ ഉരുളുമ്പോൾ നമ്മളത് പിടിച്ചു നിർത്താം. അപ്പോൾ അത് ബോളിൻ്റെ ഉരുളുന്നത് നിൽക്കും. അതേപോലെ തന്നെ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു ബോള് നമ്മളൊന്ന് തട്ടിക്കൊടുക്കുകയാണെങ്കിൽ ആ ബോള് വീണ്ടും ഉരുളാൻ തുടങ്ങും. അപ്പോൾ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ചലനം നിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചലിക്കാതിരിക്കുന്ന ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മളൊരുതരം ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ബലം കൊടുക്കേണ്ടി വരും. ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ ലോ ഓഫ് ഇനേർഷ്യ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. വളരെയധികം വലിപ്പവും അതുപോലെ തന്നെ മാസും ഉള്ളതാണ് നമ്മുടെ ഭൂമി. അതേപോലെ തന്നെ ഈ ഭൂമിയിൽ കുറേയധികം ഫോഴ്സുകളുണ്ട്. എന്നാൽ ഭൂമിയിലുള്ള ഒരു ഫിസിക്കൽ ഫോഴ്സിനും ഭൂമിയുടെ കറക്കത്തെ തടയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഒരു ദിവസം പെട്ടെന്ന് ഭൂമിയുടെ കറക്കം നിന്നു പോകുക എന്നതിന് സാധ്യത വളരെ കുറവാണ്. ഇത് സാധ്യമാകണമെങ്കിൽ ഒരു ഉൽക്കയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിഹ്നഗ്രഹമോ വെല്ലും വന്ന് ഭൂമിയിൽ ആകമാനം ഇടിച്ചു നശിപ്പിക്കേണ്ടി വരും. ഇങ്ങനെ എങ്ങനെയെങ്കിലും പെട്ടെന്നൊരു ദിവസം ഭൂമിയുടെ കറക്കം നിന്നുപോയാൽ എന്താണ് ഉണ്ടാവുക? മണിക്കൂറിൽ 1670 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് ഭൂമധ്യരേഖയിൽ ഭൂമി കറങ്ങുന്നത്. ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും ഈ വേഗത കുറയുന്നു. സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തിയാൽ എന്താണ് സംഭവിക്കുക? നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് നമ്മളുടെ ശരീരം മുന്നോട്ട് നീങ്ങും. അതായത് ബസ്സിൻ്റെ സ്പീഡ് എത്രയാണോ അതേ സ്പീഡിൽ തന്നെ നമ്മുടെ ശരീരം വീണ്ടും മുന്നോട്ട് നീങ്ങും. ഇതുതന്നെയാകും ഭൂമി നിന്നാലും സംഭവിക്കുക. ധ്രുവങ്ങൾ ഒഴിച്ച് ഭൂമിയിലുള്ള എല്ലാ പ്രദേശത്തെയും എല്ലാ വസ്തുക്കളും, അതായത് മനുഷ്യൻ, കെട്ടിടങ്ങൾ, ജന്തുജീവജാലങ്ങൾ, മരങ്ങൾ തുടങ്ങിയവയെല്ലാം ഭൂമിയുടെ ഏത് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്, ആ പ്രദേശത്ത് നിന്ന് ഭൂമി കറങ്ങുന്ന വേഗതയിൽ അന്തരീക്ഷത്തിലേക്ക് തെറിച്ചു പോകും. യഥാർത്ഥത്തിൽ നമ്മളും ഭൂമിയോടൊപ്പം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി ഭൂമധ്യരേഖാ പ്രദേശത്ത് ഏകദേശം സ്വയം തിരിയുന്ന വേഗത 1670 കിലോമീറ്റർ പെർ അവർ ആണ്, അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ 460 മീറ്റർ ആണ്. ഭൂമിയിൽ നിൽക്കുന്ന നമ്മളും ഒപ്പം തന്നെ അന്തരീക്ഷവും സ്വയം കറങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് വളരെ പെട്ടെന്ന് മനസ്സിലാകില്ല. എന്നാൽ ഭൂമി സ്വയം തിരിയുന്നത് നമ്മൾക്ക് മനസ്സിലാകുന്നത് സൂര്യൻ്റെ ചലനം മൂലമാണ്. സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് പറയുന്നുവെങ്കിലും ഭൂമി സ്വയം കറങ്ങുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉദയാസ്തമയങ്ങളെല്ലാം സാധ്യമാകുന്നത്. വളരെയധികം മാസവും വലിപ്പമുള്ള ഭൂമിക്ക് ഒറ്റയടിക്ക് നിൽക്കാനായി എത്രമാത്രം എനർജി വേണമെന്ന് നമുക്ക് ചിന്തിക്കാൻ കൂടി പ്രയാസമാണ്. അതായത് ആ ഒരു നമ്പർ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ വളരെയധികം വലുതാണ്. എന്നാലും ഭൂമി ഒറ്റയടിക്ക് നിൽക്കുകയാണെന്ന് കരുതുക. അപ്പോൾ നമ്മളും ഭൂമിയോടൊപ്പം കറങ്ങുകയാണ്. അതുകൊണ്ട് ഭൂമി പെട്ടെന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മളെല്ലാം കിഴക്കു ദിശയിലേക്ക് എടുത്തെറിയപ്പെടും. നമുക്കറിയാം ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന രീതിയിലാണ് ജിയോഗ്രഫിക്കൽ മാപ്പുകളെല്ലാം അനലൈസ് ചെയ്യുന്നത്. അതായത് ഇനേർഷ്യ കാരണം നമ്മൾ ഭൂമി നിന്നാലും 1670 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ കിഴക്കോട്ട് തെറിച്ചു പോകും. ഇങ്ങനെ തെറിച്ചാലും നമുക്ക് ഭൂമിയുടെ ആകർഷണ വലയം വിട്ട് പുറത്തേക്ക് പോകാനാകില്ല. അതായത് എസ്കേപ്പ് വെലോസിറ്റി മണിക്കൂറിൽ 40,000 കിലോമീറ്റർ ആയതുകൊണ്ട് നമ്മൾക്ക് ഒരിക്കലും ഭൂമിയുടെ ഗ്രാവിറ്റി ഭേദിച്ച് ബഹിരാകാശത്ത് എത്താൻ സാധിക്കില്ല. അന്ന് നിലവിൽ ഭൂമിയിൽ ജീവനോടെ ആരും ഉണ്ടായില്ല. ധ്രുവങ്ങൾ മാത്രമായിരിക്കും ഒരുപക്ഷെ സേഫായി ഉണ്ടാകുക. എന്നാൽ ഒരു ന്യൂക്ലിയർ ബോംബ് സ്ഫോടനത്തെക്കാളും പ്രഹരശേഷിയുള്ള അതിശക്തമായ കാറ്റും പൊടിപടലങ്ങളും ധ്രുവങ്ങളിലുള്ള കാറ്റിനെയും ഇല്ലാതാക്കും. മനുഷ്യൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഉയരങ്ങളിലുള്ള അതിശക്തമായ സുനാമി വൻകരകളെ പോലും സമുദ്രത്തിനടിയിലാക്കും. ഭൂമധ്യരേഖയിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഗ്രാവിറ്റി അപ്പോൾ അനുഭവപ്പെടും. കറക്കം നിലച്ച ഭൂമിക്ക് അന്നേരം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കില്ല. സ്വയം കറങ്ങുന്നത് മൂലമാണ് ഭൂമിയിൽ രാവും പകലും ഉണ്ടാകുന്നത്. അപ്പോൾ ഭൂമി കറങ്ങാതിരുന്നാൽ ഒരു പകൽ അവസാനിക്കാൻ 6 മാസം വേണ്ടിവരും.
മാത്രമല്ല സൂര്യനിൽ നിന്ന് നേരിട്ട് വരുന്ന റേഡിയേഷൻ ഭൂമിയിലെ ശേഷിക്കുന്നവയെ കൂടി ഇല്ലാതാക്കും. ഇതൊക്കെയാണ് ഭൂമിയുടെ കറക്കം പെട്ടെന്ന് നിന്നുപോയാൽ സംഭവിക്കുക. എന്നാൽ ബാഹ്യമായ ഒരു ബലം പ്രയോഗിച്ച് തിയററ്റിക്കലി ഭൂമിയുടെ കറക്കം ഇല്ലാതാക്കാൻ ഒരുപക്ഷേ സാധിച്ചേക്കാം. യഥാർത്ഥത്തിൽ ഭൂമിയുടെ കറക്കത്തിൻ്റെ വേഗത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാൽ ഭൂമിയിൽ ഒരു ദിവസം 24 മണിക്കൂറിലും കൂടുതലായിരിക്കും. അതുപോലെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമി ചൊവ്വയുടെ അത്ര വലിപ്പമുള്ള ഒരു വസ്തുവുമായി കൂട്ടിയിടിച്ചു. ഈ കൂട്ടിയിടിയെ തുടർന്ന് ഭൂമി അതിശക്തമായി കറങ്ങി തുടങ്ങി. അന്ന് ഭൂമിയിൽ ഒരു ദിവസം വെറും 6 മണിക്കൂർ മാത്രമായിരുന്നു. ആ കൂട്ടിയിടിയിൽ ചിതറിപ്പോയ അവശിഷ്ടങ്ങൾ കൂടിച്ചേർന്നാണ് ചന്ദ്രൻ ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു. തുടർന്ന് ഭൂമിയും ചന്ദ്രനും ഗ്രാവിറ്റിയാൽ ബന്ധിക്കപ്പെട്ടുവെന്നും വിശ്വസിക്കുന്നു. ഇതിൻ്റെ പ്രധാന ഫലമാണ് വേലിയേറ്റവും വേലിയിറക്കവും. ഇങ്ങനെ വേലിയേറ്റത്തിൽ നിന്നും വേലിയിറക്കത്തിൽ നിന്നുമുള്ള ഫ്രിക്ഷൻ കാരണം ഭൂമിയുടെ കറക്കത്തിൻ്റെ വേഗത ചെറിയ തോതിൽ കുറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ചന്ദ്രൻ ഭൂമിയിൽ നിന്നും അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതായത് എല്ലാ വർഷവും ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് 1.5 ഇഞ്ച് വീതം അകന്നു പോകുന്നുണ്ട്. ഇതെല്ലാം വളരെ വളരെ സ്ലോ ആയി നടക്കുന്ന കാര്യങ്ങളാണ്. 100 വർഷം കൊണ്ട് ഭൂമിയുടെ കറക്കത്തിൻ്റെ വേഗത 1.5 മില്ലി സെക്കൻഡ്സ് മാത്രമാണ് കുറയുന്നത്. അതായത് 18 കോടി വർഷങ്ങൾക്കു ശേഷം ഭൂമിയിൽ ഒരു ദിവസം 25 മണിക്കൂറായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് പോലെ കമൻറ്റ്സ് എന്തിനാണെന്ന് വെച്ചാൽ എഴുതിയിരിക്കും. താങ്ക് യു.